ഉത്തർപ്രദേശ് ബി ജെ പിയെയും ദേശീയ ബി ജെ പി നേതൃത്വത്തെയും യോഗി ആദിത്യനാഥിനെയും ഞെട്ടിച്ച് News24 സർവേ റിപ്പോർട്ട് പുറത്ത്. ഗോരഖ്പൂരിൽ യോഗി ആദിത്യനാഥിനേക്കാൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ഭീം ആദ്മി നേതാവ് ചന്ദ്രശേഖർ ആസാദിനാണ് എന്നാണ് News24 നടത്തിയ സർവേ റിപ്പോർട്ടിൽ ഇപ്പോൾ പുറത്തുവരുന്നത്. ട്വിറ്ററിലടക്കം ഈ റിപ്പോർട്ട് ഇപ്പോൾ ട്രെൻഡിംഗ് ആയി മാറിക്കഴിഞ്ഞു. സർവേയിൽ പങ്കെടുത്ത 52% ആളുകൾ പറയുന്നത് യോഗി മത്സരിക്കുന്ന ഗോരഖ്പൂർ മണ്ഡലത്തിൽ ചന്ദ്രശേഖർ ആസാദിന് വിജയ സാധ്യത ഉണ്ടെന്നാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഭീം ആദ്മി നേതാവ് ചന്ദ്രശേഖർ ആസാദ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. യോഗി മത്സരിക്കുന്ന ഗോരഖ്പൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ചന്ദ്രശേഖർ ആസാദ് പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്താതെ ആസാദിനെ പിന്തുണയ്ക്കും എന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിപക്ഷ കക്ഷികളായ SPയും BSPയും യോഗിക്കെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തുമോ അതോ ചന്ദ്രശേഖർ ആസാദിനെ പിന്തുണയ്ക്കുമോ എന്നതും മത്സരത്തിന്റെ ഗതി നിർണ്ണയിക്കും. 34-കാരനായ ആസാദ് ആദ്യമായാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 2019 പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ നിന്ന് മത്സരിക്കുമെന്ന് ആസാദ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ദളിത് വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ പിന്നീട് അദ്ദേഹം പിന്മാറുകയും BSPക്ക് പിന്തുണ നൽകുകയുമായിരുന്നു. ചന്ദ്രശേഖർ ആസാദിന്റെ ആസാദി സമാജ്വാദി പാർട്ടിയും അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയും തമ്മിലുള്ള സഖ്യം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായതിന് പിന്നാലെ സീറ്റ് തർക്കത്തിന്റെ പേരിൽ സഖ്യം മുടങ്ങിപ്പോയിരുന്നു. യോഗി ആദിത്യനാഥും ആദ്യമായിട്ടാണ് ഗോരഖ്പൂരിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഗോരഖ്പൂരിൽ നിന്ന് മാറി അയോധ്യയിലോ മധുരയിലോ യോഗി മത്സരിച്ചേക്കുമെന്ന് ആദ്യഘട്ടങ്ങളിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവസാന സൂചനകൾ പ്രകാരം ഗോരഖ്പൂരിൽ നിന്ന് തന്നെ യോഗി മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. തുടർച്ചയായി യോഗി ലോക്സഭയിൽ എത്തിയത് ഗോരഖ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ്. February 10 UPയിൽ ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ്, രണ്ടാം ഘട്ടം February 14 മൂന്നാം ഘട്ടം February 20 നടക്കും. നാലാം ഘട്ടം February 23 അഞ്ചാം ഘട്ടം February 27 ആറാം ഘട്ടം March 3 ഏഴാം ഘട്ടം March 7 നടക്കും. March 10 വോട്ടെണ്ണൽ. തിരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ 4 നിലവിൽ BJP ആണ് ഭരണത്തിലുള്ളത്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂർ എന്നിവിടങ്ങളിലാണ് BJP സർക്കാർ ഭരിക്കുന്നത്. പഞ്ചാബാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഏക സംസ്ഥാനം. BJPയെ സംബന്ധിച്ച് ഗോരഖ്പൂരിൽ യോഗിക്ക് പരാജയ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് കനത്ത തിരിച്ചടിയും ആശങ്കയുമാണ് സൃഷ്ടിക്കുന്നത്.